എന്നോട് കൂട്ടുകാരന്മാർ ചോദിക്കാറുണ്ട്, ഈ ബ്ലൂടൂത്തിൻ്റെ യുഗത്തിൽ നീ എന്തിനാണ് ഈ ഗ്യാസ് പ്ലെയർ ചോദിക്കണേന്ന്. അപ്പോൾ ഇതിനകത്ത് ഈ പഴയ ഗ്യാസ് ഇട്ട് കേൾക്കുമ്പോഴൊരു ഫീലിംഗ് ഇല്ലേ, അത് നമുക്ക് വേറെ സെറ്റി കേട്ടാസ് കിട്ടൂല അസുഖം. പിന്നെ എത്ര പേര് നെറ്റിൽ നിന്ന് പാട്ട് ഡൗൺലോഡ് ചെയ്ത് ഓഡിയോ കാസ്റ്റിലേക്ക് കോപ്പി ചെയ്ത് അത് ഇട്ട് കേൾക്കുന്ന ആൾക്കാരെ എനിക്ക് എപ്പോഴും പരിചയമുണ്ട്. ഹൈ ഫ്രണ്ട്, വിന്നോട് സിനിമ ട്രിവിഡിയസിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന നാഷണൽ പാനസോണിക്കിൻ്റെ 2-in-1 മോണോപ്ലെയർ ആയ 565 മലയാള റിവ്യൂ ആണ്. എൻ്റെ ഹെഡ് കംപ്ലൈൻറ്റ് അല്ല, അപ്പം നമുക്കൊരു ഹെഡ് ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് മാറ്റി നോക്കാം, സമയം കണ്ടപ്പോൾ നേരെ പണിശാലിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലെയർ ഇതാണ്, 565 ആണ്. തുറക്കാൻ ഇത്തിരി കഷ്ടപ്പാടുണ്ട്, എന്നാലും നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നേരെ സെറ്റിങ്സിലേക്ക് കടക്കാം. നമുക്ക് പുറത്ത് സെറ്റിങ്സ് തന്നെ നോക്കാം. ഇജക് സ്വിച്ച്, സ്റ്റോപ്പ് സ്വിച്ച്, ഫോർവേഡ് സ്വിച്ച്, റിവേൺ സ്വിച്ച്, പ്ലേ സ്വിച്ച്, അതിൻ്റെ കൂടെ തന്നെ ഒരു റെക്കോർഡിംഗ് സ്വിച്ചും ഉണ്ട്. പിന്നെ പോസ് സ്വിച്ച്, ഇവിടെ റേഡിയോ ആൻഡ് ടേപ്പ് സെലക്ടർ ഉണ്ട്. റേഡിയോയുടെ ബാൻഡ് സെലക്ടർ MW, SW1, SW2, ഇവിടെ ടോൺ കൺട്രോളർ ഉണ്ട്, വോളിയം കൺട്രോളർ ഒരെണ്ണം. സൈഡിൽ ട്യൂണിംഗ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫൈൻ ട്യൂണിംഗ് ഒരെണ്ണം വന്നിട്ടുണ്ട്. സൈഡ് ഒരു 9 വോൾട്ടിൻ്റെ DC ഒരെണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ഒരു AC ചാർജ്. ബാക്കിലൊരു ആൻറ്റിന കണക്ഷൻ ഉണ്ട്, പിന്നെ ഒരു എർത്ത് ഉണ്ട്. ഇത് കറണ്ടിൻ്റെ സെലക്ടറാണ്. ബാറ്ററി DC-ൻ്റെ 6 ബാറ്ററിനകത്ത് വരുന്നത്. പിന്നെ ഒരു 3 അടി അടുത്ത് നീളമുള്ള ഒരു ഏരിയയിലുണ്ട് ഈ സൈഡിൽ. മൈക്കിൻ്റെ ഒരു സോക്കറ്റ് ഉണ്ട്, റിമോട്ടിൻ്റെ ഒരു സോക്കറ്റ്, പിന്നെ എക്സ്റ്റേണൽ സ്പീക്കറിൻ്റെ ഒരു സോക്കറ്റ് ഉണ്ട്. അത് 3 തുടങ്ങി 8 ഓംസ് വരെ പറ്റുന്ന സ്പീക്കറാണ് യൂസ് ചെയ്യേണ്ടത്. 5-inch സ്പീക്കറാണ്. ഒരു ടൂട്ടറിൻ്റെ ഇതുണ്ട്, 2-way സ്പീക്കർ സിസ്റ്റമാണ്. മൈക്കിൻ്റെ ഇതുണ്ട്. അപ്പോൾ നമ്മൾ റേഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തിരി തുരുമ്പിടിച്ച അവസ്ഥയിലാണ്, സെറ്റ് ഓപ്പൺ ചെയ്യാൻ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടി, അത്യാവശ്യം നല്ല തുരുമ്പുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഹെഡ്. ജപ്പാൻ്റെ ഹെഡ് തന്നെയാണ് ഈ ഡേന. അപ്പോൾ ഇത് മാറ്റുന്ന വീഡിയോസിലേക്ക് പോവാം. ഹെഡ് അടിക്കാനുള്ള കഠിനമായ ശ്രമത്തിലാണ്. അത്യാവശ്യം നല്ല ഉള്ളിലൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇനി സോൾഡ് ചെയ്ത് നമുക്കൊന്ന് അഴിച്ചെടുക്കാം. പഴയ ഹെഡ് ഇത്തിരി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പിടിച്ചെന്ന് പറയാം. എന്നുവെച്ചാൽ നമ്മൾ കാസ്റ്റ് ഇട്ട് പാട്ട് വെച്ചാലും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഒക്കെയുള്ള സെറ്റപ്പായിരുന്നു. മൊത്തം വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഊരി മാറ്റുക. പുതിയ ഹെഡ് ഉറപ്പിച്ചിട്ടാണ് ഞാൻ സോൾഡ് ചെയ്യാൻ നോക്കണത്. എനിക്കിത് ഇത്തിരി കഠിനമായ പണി തന്നെയാണ്. ഇതറിയാവുന്ന ആൾക്കാർക്ക് സിമ്പിളായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എല്ലാ പണിക്കും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും സിമ്പിളാണെന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്യും. വളരെ ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനത് നേരിട്ട് തന്നെ പറയണത്. ഇപ്പോൾ തന്നെ സ്ക്രൂ മുറുക്കാൻ തന്നെ കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ സ്പ്രിങ്ങും ഒരു സൈഡിൽ നേരെ ടൈറ്റുമാണ്. നേരെ സോൾഡർ ചെയ്യുക. ഒരു വയറ് പക്കയുടെ സോൾഡർ ആയിട്ടുണ്ട്, അടുത്ത വയറ് വെക്കാൻ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഒന്ന് സോൾഡ് ചെയ്ത് വെക്കാനുള്ള സെറ്റപ്പാണ്. എന്നിട്ടും ഇരിക്കണമല്ലോ, ഇത്തിരി വയറിന് ലെങ്ത് കുറവുണ്ട്. അപ്പോൾ ഞാൻ ലെഡ് വെച്ച് തന്നെ ഒന്ന് തള്ളി അടിച്ചിട്ടൊന്ന് സോൾഡ് ചെയ്തൊക്കെയാണ്. ഓക്കെ, ഒരുമാരെയൊക്കെ ലെവലായിട്ടുണ്ട്. കുറച്ച് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. ഇത്തിരി തള്ളിക്കണമെന്നും കൂടി. ഫ്രണ്ട്സ്, ഹെഡ് ഇട്ടിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിന്ന് പ്ലേ ചെയ്ത് നോക്കാം.
കത്തിയെരിഞ്ഞു പൂത്തിരി പൂത്തണഞ്ഞു മത്താപ്പു കത്തിയെരിഞ്ഞു പൂത്തിരി പൂത്തണഞ്ഞു ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലെ പഴയകാല പ്ലെയറുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ഇറ്റ്സ് മീ വിനി, സൈൻ ഓഫ്.